ഹൈ ദോസ് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്ത്രീ പുരുഷ മേനിയിൽ കാമവികാരം ഉറങ്ങിക്കിടക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ശാരീരിക വീഴ്ചയിൽ ആണിനും പെണ്ണിനും ഏറ്റവും കൂടുതൽ സുഖാനുഭൂതി കിട്ടുന്ന രീതികൾ. ദോസ്തോ, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. സ്ത്രീക്കും പുരുഷനും ശരീരത്തിൽ വികാരമുണർത്തുന്ന കേന്ദ്രങ്ങൾ ധാരാളമുണ്ട്. ആണിലും പെണ്ണിലും ഇവ വ്യത്യസ്തപ്പെട്ടിരിക്കും. പുരുഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീയിൽ ലൈംഗിക അവയവങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല ലൈംഗിക ഉണർവുണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ. സ്ത്രീയിൽ ശരീരത്തിൻ്റെ മിക്ക ഭാഗങ്ങളും ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്നവയാണ്. ഈ കേന്ദ്രങ്ങളിലെ തലോടലും തഴുകലുമെല്ലാം പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീയിൽ കൂടുതൽ ഉണർവുണ്ടാക്കും. യോനിയിലെ ഭഗശിശ്നിക അഥവാ ക്രിസരി അല്ലെങ്കിൽ കന്ത് സ്ത്രീ ശരീരത്തിലെ ഏറ്റവും വികാര ഉത്തേജനം ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമാണ്. ഈ ശരീരഭാഗത്ത് നടത്തുന്ന ഉത്തേജനം കൊണ്ട് മാത്രം ഒരു സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ ആർക്കും സാധിക്കുന്നതാണ്. എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് യോനിയിൽ വേണ്ടത്ര നനവില്ലാതെ ഈ ഭാഗം ഒരിക്കലും ഉത്തേജിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അതിഭയങ്കരമായ വേദനയുളവാക്കുന്ന ഒന്നാണ്. യോനി കവാടത്തിൽ നിന്നും 1.5 ഇഞ്ച് മുകളിലേക്കുള്ള ഭാഗത്ത് ഉള്ളിൽ മുകൾ ഭാഗത്തായി നാഡീ അഗ്രങ്ങൾ കൂടിച്ചേർന്നുണ്ടായ തടിപ്പ് പോലെ കാണപ്പെടുന്ന ഭാഗം എല്ലാ സ്ത്രീകളിലും വളരെ വികാര ഉത്തേജനമുണ്ടാക്കുന്ന ഒരു കേന്ദ്രമാണ്. ജി സ്പോട്ട് എന്ന പേരിലാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. എല്ലാ സ്ത്രീകൾക്കും തന്നെ സ്തനഞെട്ടുകളും സ്തനങ്ങളും വികാരത്തിൻ്റെ കൊടുമുടികൾ തന്നെയാണ്. ഈ ഭാഗങ്ങളിലെ ഉത്തേജനം ലൈംഗിക ഉണർവ് പകരുന്നവയാണ്. എന്നാൽ ചില പഠനങ്ങൾ പറയുന്നത് സ്തനപരിലാളനവും മറ്റും നടത്തുന്നത് 50% സ്ത്രീകൾ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ എന്നാണ്. പുരുഷന്മാരിൽ ലൈംഗിക അവയവങ്ങളിലെ സ്പർശനവും മറ്റുമാണ് അവനെ ലൈംഗികപരമായി ഉണർത്തുന്നത്. ലിംഗത്തിൻ്റെ അഗ്രഭാഗമാണ് പുരുഷന്മാരിൽ കൂടുതൽ ലൈംഗിക ഉണർവ് പകരുന്ന ഭാഗം. അതുപോലെ ലിംഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃഷ്ണസഞ്ചിയുടെ ചർമ്മഭാഗവും പുരുഷനിലെ വികാരോത്തേജന കേന്ദ്രങ്ങളാണ്. ലൈംഗിക അവയവത്തിനും മലദ്വാരത്തിനും ഇടയിലുള്ള ഭാഗം, അതായത് പെരിനിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗം, ആണായാലും പെണ്ണായാലും ഈ ഭാഗം വളരെയധികം ലൈംഗിക ഉത്തേജനവും ലൈംഗിക ആവേശവും ഉണർത്തുന്ന ഒരു ഭാഗമാണ്. അതുപോലെ ചെവികൾ, ലൈംഗിക വീഴ്ച സമയത്ത് ഈ ഭാഗങ്ങളിലേക്ക് രക്തയോട്ടം വളരെ കൂടുതലായിരിക്കും. ആ നേരങ്ങളിൽ ചെവിയിൽ ചുംബിക്കുന്നതും മറ്റും വികാര ഉത്തേജനത്തിന് കൂടുതൽ കാരണമാകുന്നു. തുടയുടെ ഉൾവശം, അടിവയറ് തുടങ്ങിയ ശരീരഭാഗങ്ങളിലെ ആമുഖലീലകളിൽ അവനിലും അവളിലും വികാരത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാക്കുന്നവയാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും രതിമൂർച്ച ലഭ്യമാകാത്ത അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. പലരിലും ക്ലൈമാക്സിനെ കുറിച്ചുള്ള ആദിയായിരിക്കും വിജയകരമായ രതിമൂർച്ച അന്യമാക്കുന്നത്. രതി നേരങ്ങളിൽ ആനന്ദത്തിൽ മാത്രം മനസ്സ് വ്യാപരിക്കുക. വേഴ്ചയിൽ ഏർപ്പെടുന്ന നേരങ്ങളിൽ ക്ലൈമാക്സിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇരു പങ്കാളികളും ഒരേ മനസ്സോടെ മുഴുകേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ലൈംഗിക വേഴ്ച എന്നുള്ളത്. തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പങ്കാളിയോട് തുറന്നു പറയാൻ ആണും പെണ്ണും മടിക്കേണ്ടതില്ല. കിടപ്പറയിലെ സ്ത്രീയുടെ നിഷ്ക്രിയ സമീപനം ദമ്പതികളിലെ ലൈംഗിക ആഹ്ലാദം കുറയ്ക്കുന്നതായി ഈ രംഗത്ത് നടന്ന ചില പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. തനിക്കിഷ്ടപ്പെടുന്ന ലൈംഗിക കാര്യങ്ങൾ പങ്കാളിയെ അറിയിക്കാനും അതിനായി പങ്കാളിയെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്നിടത്താണ് ലൈംഗിക വീഴ്ച കൂടുതൽ ആസ്വാദ്യകരവും മനോഹരവുമാകുന്നത്. തനിക്ക് മോശമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് പങ്കാളിയെ മെല്ലെ പിന്തിരിപ്പിച്ച് കൂടുതൽ ആഹ്ലാദം പകരുന്ന മറ്റു മാർഗങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാൻ പങ്കാളിക്ക് കഴിയണം. ഇഷ്ടമില്ലാത്ത ലൈംഗിക രീതികൾക്കായി പങ്കാളി തുനിയുമ്പോൾ നോ എന്ന് പെട്ടെന്ന് വിലക്കുകയല്ല ചെയ്യേണ്ടത്. പകരം പങ്കാളി പോലും അറിയാതെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയോ അതല്ലെങ്കിൽ അത് താൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയോ ചെയ്യുന്നിടത്താണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയാലോ എന്ന് നിർദ്ദേശിക്കുന്നിടത്താണ് ലൈംഗികത കൂടുതൽ മനോഹരമാകുന്നത്. ലൈംഗിക ബന്ധം ഒരു വലിയ വിരുന്നാണെങ്കിൽ ആ വിരുന്നിന് മുൻപേ വിശപ്പുണ്ടാക്കാൻ കഴിക്കുന്ന സ്റ്റാർട്ടറാണ് യഥാർത്ഥത്തിൽ ഫോർ പ്ലേ അഥവാ ആമുഖലീലകൾ. രതിമൂർച്ച ജീവിതത്തിൽ ഒരിക്കൽ പോലും നേടിയിട്ടില്ലാത്ത സ്ത്രീകളിൽ നടത്തപ്പെട്ട സർവേ പ്രകാരം അവരുടെ പങ്കാളി ബന്ധപ്പെടലിന് മുൻപേ വേണ്ടത്ര രതിപൂർവ്വ ലീലകളിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി എത്ര നേരമാണ് ശരിയായ ആമുഖലീലകൾ പുലർത്തേണ്ടത്? യോനിയിലേക്ക് ലിംഗസ്വീകരണത്തിന് വേണ്ടത്ര നനവുണ്ടാക്കാൻ സ്ത്രീക്ക് ആമുഖലീലകൾ കൂടിയേ തീരൂ. ഫോർ പ്ലേ കൂടാതെ സ്ത്രീയിൽ രതിമൂർച്ച സംഭവിക്കുക വളരെ വിരളമാണെന്ന് തന്നെ പറയേണ്ടി വരും. സ്ത്രീയിൽ രതിമൂർച്ച സംഭവിക്കണമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ആമുഖലീലകൾ കൂടിയേ തീരൂ. സ്ത്രീകളിൽ നടത്തിയ മറ്റൊരു സർവേയിൽ സ്ത്രീ ശരാശരി എത്ര നേരം ആമുഖലീലകൾ കൊതിക്കുന്നു എന്നാണ്, ബന്ധപ്പെടലിലേക്ക് അവളെ നയിക്കാൻ എത്ര സമയം ഫോർപ്ലേ വേണ്ടി വരുന്നു എന്നന്വേഷിച്ച പഠനത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞ ഉത്തരം
17 മിനിറ്റ് എന്നാണ്. ഇതൊരു ശരാശരി കണക്കാണ്. അതായത് 10 മിനിറ്റിനും 25 മിനിറ്റിനും ഇടയിലുള്ള ഏത് സമയം വരെയും ആകാം അത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ കൂടുന്നതും വല്ലാതെ കുറയുന്നതും ലൈംഗിക ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൻ്റെ ആസ്വാദനത്തെ ബാധിക്കും എന്നുള്ളതാണ് സത്യം. എത്ര നേരം എന്നുള്ളത് ലൈംഗിക ബന്ധത്തിലെ മറ്റേതൊരു സമയ കണക്കുകളെ പോലെ തന്നെ വ്യക്തിപരമായി വ്യത്യാസപ്പെട്ടിരിക്കും. കാര്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം എന്ന മനസ്ഥിതിയോടെയാണ് പുരുഷന്മാർ പൊതുവെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെടൽ എന്ന മനസ്സോടെയുള്ള ധൃതി കൂട്ടൽ സ്ത്രീയുടെ ലൈംഗിക ആസ്വാദനത്തെ ബാധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ലൈംഗിക സ്വഭാവങ്ങളിലും രീതികളിലും ധാരാളം പഠനം നടത്തിയിട്ടുള്ള മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ പറയുന്നത് പങ്കാളികളിലെ ലൈംഗിക പ്രവൃത്തികൾ അവർ വിവസ്ത്രരാകുന്നതിന് മുൻപ് തന്നെ ആരംഭിക്കണം എന്നതാണ്. സംഭോഗ സമയത്തേതിന് സമാനമായ ചലനങ്ങളും വികാര ഉത്തേജനം ലഭിക്കുന്ന ശരീരഭാഗങ്ങളിൽ ഇരു പങ്കാളികളും നടത്തുന്ന ലാളനകളുമെല്ലാം ആമുഖലീലകളിൽ പെടുന്നുണ്ട്. തന്നെയുമല്ല, എന്നും ഒരേ പൊസിഷൻ, ഒരേ ബെഡ്റൂം, ഒരേ രീതിയിലുള്ള വേഴ്ച, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ലൈംഗികത വിരസമാകും. അപ്പോൾ പുതുമയ്ക്കായിട്ട് വീട്ടിലെ തന്നെ മറ്റിടങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കിടന്നുകൊണ്ടല്ലാത്ത രീതിയിൽ ശാരീരിക ബന്ധത്തിൽ പല വിധത്തിലുള്ള പൊസിഷനുകളും പരീക്ഷിക്കേണ്ടത് ലൈംഗിക ബന്ധം, ലൈംഗിക ജീവിതം കൂടുതൽ ആസ്വാദ്യവും അനുഭൂതിദായകമാക്കാൻ സഹായിക്കുന്നതുമാണ്. 32 പൊസിഷനുകളാണ് സർവ്വസാധാരണമായിട്ട് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാൻ വേണ്ടി സ്ത്രീ പുരുഷന്മാർ ലോകവ്യാപകമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ പുരുഷൻ മുകളിലും സ്ത്രീ അടിയിലുമായുള്ള പൊസിഷനാണ് കൂടുതൽ പേരും ആദ്യകാലങ്ങളിൽ തിരഞ്ഞെടുക്കുന്നതും തുടർന്നു പോരുന്നതും. പക്ഷേ ശരീരഭാരം കൂടിയ പുരുഷന് ഈ രീതിയിലുള്ള ബന്ധപ്പെടൽ ബുദ്ധിമുട്ട് നേരിടാം. പുരുഷൻ തൻ്റെ ഭാരം കൈകളിൽ താങ്ങി നിൽക്കേണ്ടി വരുന്നതാണ് ഇവിടെ പ്രശ്നമാകുന്നത്. തന്നെയുമല്ല, ഭഗശിഷ്ണിക ഇത്തരത്തിൽ ബന്ധപ്പെടുന്നതിലൂടെ ഉത്തേജിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് ഈ ഒരു പൊസിഷൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അതിനാൽ സ്ത്രീയെ പ്രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ ഈ വിധത്തിലുള്ള ബന്ധപ്പെടലിന് പലപ്പോഴും കഴിയാറില്ല. ഇതൊഴിവാക്കാനായി സംഭവവേളയിൽ പുരുഷൻ തൻ്റെ ലൈംഗിക അവയവത്തിന് മുകളിലുള്ള പിബിക് അസ്ഥി ഉപയോഗിച്ച് സ്ത്രീയുടെ ലൈംഗിക അവയവത്തിലും ഭഗശിഷ്ണികയിലും ഉരസൽ നൽകുന്നത് വളരെ നല്ലതാണ്. സ്ത്രീയെ ഇത് രതിമൂർച്ചയിലെത്തിക്കും. സംഭവത്തിലെ ഈ രീതി കോയിറ്റൽ അലൈൻമെൻറ്റ് ടെക്നിക് എന്നാണ് അറിയപ്പെടുന്നത്. മിഷണറി പൊസിഷനിൽ നിന്നും തുടങ്ങി പിന്നീട് സ്ത്രീ മുകളിലായിട്ടുള്ള ബന്ധപ്പെടൽ രീതിയിലേക്ക് പോവുകയും ചെയ്യാം. ആണിനാണ് മേധാവിത്വമെങ്കിൽ ഈ പൊസിഷനിൽ സ്ത്രീക്കാണ്, മിഷണറി പൊസിഷനിൽ പുരുഷനാണ് മേധാവിത്വമെങ്കിൽ ഈ പൊസിഷനിൽ സ്ത്രീക്കാണ് മേധാവിത്വം. ഈ രീതി ഇരുവർക്കും ഒരുപോലെ സന്തോഷം പകരുന്നതാണ്. ശീഘ്രസ്ഖലനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പുരുഷന്മാർക്ക് കൂടുതൽ സമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഈ പൊസിഷൻ വളരെ സഹായിക്കുന്നതാണ്. പരസ്പരം ചെരിഞ്ഞു കിടന്നുകൊണ്ടുള്ള ബന്ധപ്പെടൽ രീതിയാണ് സൈഡ് ബൈ സൈഡ്. പങ്കാളികൾക്ക് ശാരീരിക ക്ഷമത കുറഞ്ഞിരിക്കുന്ന നേരങ്ങളിൽ ഈ പൊസിഷൻ വളരെ പ്രയോജനപ്പെടുന്ന ഒരു രീതിയാണ്. സ്ത്രീകൾ കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരു പൊസിഷൻ കൂടി ആണ് ഇതെന്ന് സർവേകൾ പറയുന്നുണ്ട്. സ്ത്രീയുടെ പിന്നിലൂടെ പ്രവേശിപ്പിക്കുന്ന പൊസിഷനാണ് റിയർ എൻട്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ത്രീകൾക്ക് വികാര ഉത്തേജനം കൂടുതൽ നൽകുന്ന ജി സ്പോട്ടിലുള്ള ഉരസൽ കൊണ്ട് കൂടുതൽ രസനീയമായ അനുഭൂതി ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു രീതി കൂടിയാണിത്. എല്ലാ പൊസിഷനുകളും എല്ലാവർക്കും ഇണങ്ങില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് നടുവേദനയുള്ള സ്ത്രീകൾക്ക് മിഷണറി പൊസിഷൻ പോലും ഇണങ്ങിയതല്ല. ഇത്തരക്കാർ സ്ത്രീ ശരീരത്തിന് മുകളിൽ വരുന്ന പുരുഷൻ്റെ ശരീരഭാരം വരാതെ മിഷണറി പൊസിഷൻ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ലൈംഗിക വേഴ്ചയിൽ എന്നും പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ലൈംഗികത അതിൻ്റെ അനുഭൂതിയും മാധുര്യവും എന്നും നമുക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.